വരുന്നു. ഈ നട്ടച്ച നേരത്തെ കടന്നു നടന്നേ നായ വരുന്നതിനെ പറ്റി ഇവർക്കൊന്നും നാണില്ലേ? നായ അല്ലെങ്കിലും കാലം നീട്ടി വെച്ച് നാണമില്ലാതെ വെയിലത്ത് കടന്നുറങ്ങുക കോഴിക്കള്ള. ഈ വീട്ടിലൊരു മനുഷ്യന് ഉത്തരവാദിത്വമില്ല. ഈ പട്ടാപ്പകൻ ഏതെങ്കിലും കള്ളന്മാര് വീട്ടിൽ കയറിയാലോ അതിന് ഞാൻ അനുവദിക്കില്ല. എന്റെ ഈ രണ്ടു കണ്ണുകളും ഫുൾ ടൈം വാച്ചിങ് ആയിരിക്കും. പപ്പിച്ചേട്ടായിന്റെ പറഞ്ഞിട്ട് കാര്യമില്ല. പൂച്ചിച്ചേട്ടായി പോയ പിന്നെ പപ്പിച്ചേട്ടായിക്ക് ഒരു ഉഷാറും ഇല്ല. നോക്കി നോക്കി എന്റെ കണ്ണു കഴിച്ചു. ഒരു കള്ളം പോലും ഇത്ര നേരമായിട്ട് വന്നില്ലോ. കമന്ന് കിടക്കുന്ന കണ്ടില്ലേ. എന്നാ പിന്നെ എല്ലാരും ഉറങ്ങുവാണെങ്കി ഞാനും കൂടെ ഉറങ്ങിയേക്കാം. അല്ലെ അവർക്ക് സങ്കടമായാലോ? അവർക്ക് വരുന്നു. മനസ്സിലായോ? കൊറേ നാളായല്ലേ കണ്ടിട്ട്. എന്നാ പറയണോ ബേ, ദുർമന്ത്രവാദിയെ ജനിച്ചു പോയല്ലേ. മിണ്ടിപ്പോകരുത് നീ, കേറടാ കുപ്പിയിൽ. കേറടാ ചാക്കിൽ. വിളിക്ക നിന്റെ കൂട്ടാളികളെ, നിന്നെ ആര് രക്ഷിക്കുമെന്ന് കാണണമല്ലോ. നിന്റെ കണ്ടം പൂച്ച കണ്ടി പൂച്ചയൊക്കെ വിളിക്കങ്ങോട്ട്. എടാ എനിക്ക് നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അവിടെ കണ്ടത് പൂച്ചുവിനെ തന്നെയാ. നിങ്ങളുടെ പൂച്ചൊക്കെ എങ്ങനെ പോയെന്നറിയണ്ടേ? ഞാൻ പറയാം, അതിനു മുമ്പ് നിങ്ങൾക്ക് ഗുണമുള്ളൊരു കാര്യം ഞാൻ പറയാം. അല്ലല്ലേ ഞാൻ വന്നേനെ അറിയോ? അല്ലെന്നേ, സീനൊന്നും അല്ല. അമ്മന്നേ എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം, അതിനുവേണ്ടി വന്നാ. ഞങ്ങളൊന്ന് വിട്ടു, ഞാൻ ആ കേസെല്ലാം വിട്ടടാ. ഇപ്പം
ഇപ്പം മറ്റേ പക്ഷികളെ മൃഗങ്ങളെ മറ്റുള്ള ഒരു മന്ത്രവാദവും ഇല്ല. പിന്നെ അത്യാവശ്യം നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സെറ്റപ്പുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞങ്ങളുടെ അസോസിയേഷൻ ഉണ്ട്, അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാനിപ്പം ഇരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ വേറെ പണിക്കൊന്നും പോകണ്ട, അവിടെ നിന്നുള്ള ഫണ്ടെടുത്ത് നമുക്ക് കഴിയല്ല. അതുകൊണ്ട് എടാ വേറെ ഒന്നുമില്ല, ഒരു സ്ഥലത്ത് ഒരു ചെറിയ സാധനം ഇരിപ്പുണ്ട്. ആ നിധി, നിങ്ങൾ വേഗം പോയിട്ട് ഗൂഢോത്രം ചെയ്യാൻ നോക്കിക്കോ. ഞങ്ങൾ ഈ വക കേസുകളെല്ലാം വിട്ടതാ, ഒന്നെടുക്കാൻ പോയിട്ടേ കഷ്ടിച്ച രക്ഷപ്പെട്ടെ. എന്റെ പൊന്നട, ഇത് അങ്ങനത്തെ അല്ല. എന്ത് ടൈപ്പ് നിധിയാണേലും വേണ്ട, ഷമ്മി വേഗം സ്ഥലം വിടാൻ നോക്ക്. ഈ ലൊക്കേഷന്റെ ഫുൾ മാപ്പ് അടക്കം കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇത് നിങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ്. എടാ ഇത് അതുകൂട്ട് ചെറിയ പെട്ടിക്കേസൊന്നും അല്ല, ലൈഫ് ടൈം സെറ്റിൽമെന്റാ. എന്നെപ്പോലെ കഴിവുള്ളൊരു പട്ടിക്കുട്ടന് ചേട്ടായി പോലെ ഒരു അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ എവറസ്റ്റിലുള്ള നിധി വരെ ഞങ്ങൾ എടുക്കും. അതെവിടെ നിൽക്കട്ടെ, താൻ മറ്റേ കാര്യം പറ. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? കഥയൊക്കെ നിന്നോട് പറയാം, അങ്ങോട്ട് വാ. ഭയങ്കര പ്രശ്നമുള്ള പരിപാടിയാണ്, അതുപോലെ തന്നെ കിട്ടിയാലുണ്ടല്ലോ മോനെ അടിപൊളിയായിരിക്കും. അപ്പൊ നീ നോക്ക്, പോട്ടെ. ആറ്റിറ്റ്യൂഡ് ഓക്കെ. പെട്ടെന്ന് വിളിക്കില്ലടാ. ഇരുപത് രൂപ മുടക്കി മേടിച്ചതാ, കാശ് പോയി. ഇതോ ഇത് പഴം. എടാ ഈ പഴത്തെ ഒന്ന് ഈച്ചിരിക്കുക. എന്നാ ചെയ്യുന്നത്? ഇപ്പൊ പഴത്തിൽ ഹിറ്റ് അടിച്ചു വെച്ചാൽ മതി, ഈച്ച വരത്തില്ല. എന്തോ മലങ്കോളുമായിട്ടാണല്ലോ വന്നേക്കുന്നത്. നീ കാര്യം പറയണ്ടാ. നീ അവൻ പിന്നെ വന്നോ? എടാ എന്നാ പറയണ്ടേ. അവൻ എന്നാന്ന് പറഞ്ഞോ വന്നേ? നിധിയോ പൊക്കോ ഓടുന്ന, ഒരു നിധി എടുക്കാൻ പോയിട്ട് മതിയായില്ലേ നിനക്ക്? ആദ്യം കേട്ടപ്പോ ഞാനും പുള്ളിനെ പറപ്പിക്കാൻ നോക്കിയതാ, പക്ഷെ മൊത്തം കേട്ടപ്പം വിശ്വസിക്കാതിരിക്കാൻ പറ്റിയില്ല കേട്ടോ. എടാ അന്ന് തല്ലും കൊടുത്ത് വിട്ടതല്ലേ, അതിന് അവന് പണി തരാൻ വേണ്ടി വല്ലതും വന്നതായിരിക്കും. നീ അല്ല ആരെങ്കിലും വിശ്വസിക്കോ, വല്ല പണിയായിരിക്കും ചുമ്മാ. നിന്റെ സോപ്പിടി ഒന്നും വേണ്ട, അത് നീ അല്ല വേറെ ആരെങ്കിലും അവന്റെ കേസും പറഞ്ഞോണ്ട് നീ വരുവോ? എടാ അന്ന് തല്ല് കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നാണ് പണിയാൻ നടക്കുമായിരിക്കും നമുക്കിട്ട്. അവൻ പറഞ്ഞ ലൊക്കേഷൻ നിധി എന്ന് പറഞ്ഞോണ്ട് വന്നു കഴിഞ്ഞാൽ എട്ടിന്റെ പണിയും കിട്ടും. ഓ ഭയങ്കര ബുദ്ധിമാനാ, എന്നിട്ട് ഓരോ കേസും പിടിച്ചോണ്ട് വന്നേക്കുന്നു. നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് അവസാനമായിട്ട് എന്താ പറ്റിയെന്നുള്ളത് ആ നിധിയുടെ അടുത്ത് എന്നാ അറിയാം. അവന്മാരെ ഏറ്റവും അവസാനമായിട്ട് കണ്ടത് ആ നിധിക്ക് കാവലിരിക്കുന്നവനാ. പൂച്ചുവിന്റെ കാര്യം എന്താന്ന് അറിയാലോ നടത്താനാ ഞാൻ പറഞ്ഞ. പൂച്ചുവിന്റെ കാര്യോ? അതെന്തുവാ? നിധി നമുക്ക് വേണ്ട കേട്ടോ, പക്ഷെ പൂച്ചുവിന് എന്നാ സംഭവിച്ചതെന്ന് നമുക്ക് അറിയണം. അവൻ പറഞ്ഞേക്കാൻ ഞാൻ ചേട്ടായോട് പറയാം.
Nightmares in my head, I fear that the thoughts build up until I can't hear. That my mind fills up into a creature and it haunts me somewhere much deeper. ഒരു ഭീകരനാണത്രയാ നിധിക്ക് കാവലായിട്ടിരിക്കുന്നത്. ആരായാലും നമുക്ക് അവനെ കാണണം ചേട്ടായി. അവസാനമായിട്ട് അവന്മാർ എവിടെയാ പോയേക്കുന്നെന്നുണ്ടെങ്കില് അത് എവിടെ വന്നു നമുക്കറിയണം. ആരെയാ കണ്ടതെന്ന് നമുക്ക് കാണണം. അതെ ചേട്ടായി. ഓക്കെടാ, നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് വേണ്ടിയിട്ട് ഡീൽ.